കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും നിലയും വിലയും എന്തെങ്കിലും നീ ഓർത്തു ഞാൻ ഇനി എന്റെ കൂട്ടുകാരികളുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്താ ഈ കരിങ്കല്ലി പോലെ നിൽക്കുന്നത്? വാളൊന്ന് പറ. നിനക്കും അവനും തമ്മിൽ എന്താ ബന്ധം? മമ്മി വെറുതെ തുള്ളിച്ചാടണ്ട, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. എന്താ പറഞ്ഞത്? സ്നേഹം? അവൾ സ്നേഹിക്കേണ്ട ഒരാള്. എന്ത് കണ്ടിട്ടാണ് നീ അവന്റെ പുറകെ? കോളേജിൽ പോകുന്നു പറഞ്ഞ് കെട്ടിയെടുത്തത് ഇതിനായിരുന്നോ? ബീച്ച്, പാർക്ക്, തിയേറ്റർ വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ടെടി? ഇതുവരെ പോയിട്ടില്ല, ഇനി പോവും. അഹങ്കാരം പറയുന്നു, അതിന്റെ ഒടുവിൽ തപ്പോക്കായിരിക്കും. ഭാഗി, നിങ്ങൾ ഒരുത്തരാണ് മനുഷ്യ ഇവിടെ ഇങ്ങനെ ആക്കിയത്. ഒന്ന് പതുക്കെ പറ ഭാഗി. ഏതോ സർക്കാർ ഓഫീസിലെ പീറ ക്ലർക്കുമായി അരുമമോക്ക് സ്വീകരിച്ച് നടക്കാം, അത് ഞാൻ പറയുന്നതാണ് കുറ്റം അല്ലേ? അകത്ത് പോ. ഞാൻ പോകാം, പക്ഷെ ഒന്ന് തീർച്ചപ്പെടുത്തി, ഇന്നത്തോടം കൊണ്ട് ഇവിടെ കോളേജ് പോക്ക് മതി. ഇനി പോയാലേ മോള് വയറ് വീർപ്പിച്ചോണ്ടായിരിക്കും തിരിച്ചു വരുന്നത്. എന്തോ കുഴപ്പമുണ്ട്, മീരയെ കണ്ടിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. അങ്ങനെ നാളെ മുതൽ മഹത്തായ രണ്ടാം വാരം. പിന്നെ ഞാനെന്തുവേണം നിന്നെ പോലെ മോഹം മുറിപ്പിച്ചോണ്ട് നടക്കണം? ഇന്നും ഓഫീസിൽ കിടന്ന് മരണ വിളി വിളിക്കുന്നുണ്ടല്ലോ ഫോണിൽ. ബോസിൽ വിളിച്ചു, പക്ഷെ കിട്ടണ്ടേ? കരണ, എനിക്ക് തോന്നുന്നു വീട്ടിലറിഞ്ഞു കാണുന്ന. അറിയട്ടെ, ഏർലി എറുത ബെറ്റർ. നീ ഉണ്ടാകണം ഉറങ്ങും, വെറുതെ അത് ഒന്ന് ആലോചിച്ചിരുന്ന് മനസ്സ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വീറ്റ് ഡ്രീംസ്, സ്വീറ്റ് ഡ്രീംസ്. അന്നടച്ച എഴുത്താനാണ് ഉപരം കാണും. ഇത്രയേ ഉള്ളൂ? ആന്റിയുടെ ടെലഗ്രാം കിട്ടിയപ്പോ ഞാൻ മറ്റെന്തോ ആയിരിക്കും കരുതിയത്. സില്ലി, നിനക്ക് എന്ത് നിസ്സാരമാണ്? ഞാനും നിന്റെ അങ്കിളും കൂടി ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന മനോവിഷമം നിനക്ക് വല്ലതും അറിയാമോ? അയ്യോ ആന്റി, ഇങ്ങനെ ഒരു ശുദ്ധകരക്കാരി ആയിപ്പോയല്ലോ. കാലം മാറിപ്പോയാ ആന്റി, ആണും പെണ്ണും കൂടി ഒന്ന് മിണ്ടിപ്പോയാൽ ആകാശം ഇടിഞ്ഞു വിഴുവോ? എനിക്കിതൊക്കെ കണ്ടാലും കേട്ടാലും സഹിക്കില്ല എന്റെ ബേബിമോനെ. കുഞ്ഞായിരിക്കും മുതൽ എനിക്ക് മീരക്കുട്ടിയെ നന്നായിട്ട് അറിയാം. അവൾ ഇത്ര ഏടാ കൂടത്തിൽ ഒന്നും ഞാൻ ചാടില്ല, തീർച്ച. അങ്ങനെ പറഞ്ഞു കൊടുക്ക ബേബി. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏതോ സർക്കാർ ഓഫീസിൽ പേനയും കുത്തിപ്പിടിച്ചിരിക്കുന്ന ഒരുത്തൻ, അവന്റെ ജാതി എന്ത്, അന്തസ് എന്ത്, കുടുംബം എന്ത്. ഒരു പെറ്റമ്മയുടെ ദുഃഖം നിനക്കറിയില്ല ബേബി മോനെ. രാമും പകലും ആദര സേവനം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകയായ ആന്റി, രാഷ്ട്രീയ സേവകനാകാൻ കച്ചകെട്ടിയിരിക്കുന്ന അങ്കിൾ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ. നീ എന്തോന്നാ പറയുന്നത് ബേബി? ആദർശമൊക്കെ പ്രസംഗിച്ച് നടക്കാനേ കൊള്ളാവും, സ്വന്തം ജീവിതത്തിലൊക്കില്ല. അങ്ങനെ വരട്ടെ. അതെ, അവൾ കൊച്ചു പെണ്ണല്ലേ. അല്ലല്ല, മീരക്കുട്ടി എവിടെ? അവളില്ലാത്ത എന്തോ ഒരു ഡിന്നർ. അങ്ങനെ അല്ലല്ലോ ഇവിടുത്തെ പതിവ്. കണ്ടോ, ശരത്ത് പോലും ഒന്നും കഴിച്ചിട്ടില്ല. ആന്റി അവളെന്ന് വിളിച്ചേ? അല്ല വേണ്ട, ഞാൻ വിളിക്കാം. മീരക്കുട്ടി, മീരക്കുട്ടി. മീരയുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ നീ പറയുന്ന കൃഷ്ണൻകുട്ടിയെ എനിക്ക് അറിയില്ലല്ലോ. എന്റെ മനസ്സിനേക്കാളും നല്ലതാണ്. അത് മതി, ഇനി ഒന്നും എനിക്ക് പറയാനില്ല. ഒരു കാര്യം വിളിച്ച്, രണ്ടു കൊല്ലം കൂടി കഴിയട്ടെ, അത് കഴിയുമ്പോ മീരക്കുട്ടി ഡിഗ്രി എടുക്കുമല്ലോ. എന്നിട്ട്? എന്നിട്ടും അത് എന്തും. അതുവരെ? അതുവരെ ഇങ്ങനെ പോട്ടെ, തഞ്ചമായി നിന്നാ മതി. വേണമെങ്കിൽ ഞാൻ കൃഷ്ണൻകുട്ടിയെ കണ്ട് സംസാരിക്കാം. വേണ്ട ബേബി ചേട്ടാ, എന്റെ പേടി അതല്ല, മമ്മിയും ഡാഡിയും. നിന്റെ മമ്മിയും ഡാഡിയെയും എനിക്കറിയാം. അങ്കിളിന് പണം മതി, ആന്റിക്ക് പൊങ്ങച്ച മതി. പണം സേഫിൽ അട്ടിയെ അടുക്കി വെച്ചിരിക്കുന്ന നോട്ടുകെട്ടുകൾ കൊണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ പെരുകി വരുന്ന തുകയുടെ കണക്കുകൊണ്ട് ആർക്കെന്ത് ഗുണം? ഫോറിൻ വേഷവും കള്ളപ്പണത്തിന്റെ പൊങ്ങച്ചവുമായി നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറെ കൊച്ചമ്മമാർ. ഹിപ്പോക്രസി, വെറും ഹിപ്പോക്രസി. എനിക്കതൊന്നും വേണ്ട ബേബിച്ചേട്ട, രണ്ടു കൊല്ലം മമ്മിയുടെ ആട്ടും തുപ്പുമേറ്റ് ഞാൻ എങ്ങനെ ഇവിടെ കഴിയും? ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോകും. പിച്ചു ഒന്ന് വിളിച്ചാൽ ആ നിമിഷം ഞാൻ ഇവിടെ നിറങ്ങിപ്പോകും. എട്ടോ പത്തോ വർഷം മുമ്പ്
നിന്നെപ്പോലെ ധൈര്യം കാട്ടാൻ അവൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. ഓ അല്ലെങ്കിൽ വേണ്ട, അതെന്റെ മനസ്സിൽ തന്നെ കിടക്കട്ടെ. എന്തു വന്നാലും ബേബിച്ചേട്ടൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കരയാതെ മീരക്കുട്ടി, ധൈര്യമായിരിക്കൂ. ഒന്നാമത് എനിക്ക് ലീവില്ല, രണ്ടാമത് ഞാൻ നിൽക്കേണ്ട ഒരു കാര്യമില്ല, പിന്നെ ആന്റി കയറവിട്ടിക്കും പോലെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലേ മീരക്കുട്ടി? മോനെ ഉള്ളൂ അവക്ക് ബുദ്ധി ഉപദേശിക്കാൻ. വെളിയിൽ എനിക്കുള്ള നിലയും വിലയും നിനക്കറിയാലോ മോനെ. ആന്റി സമാധാനമായിരിക്കണം. എന്തിനും ഏതിനും ഞാനല്ലേ ആ ഫോൺ എടുത്തൊന്ന് കറക്കി വിളിച്ചാൽ അത് താഴെ വെക്കും, ഞാൻ ഇവിടെ എത്തും. ബൈ ബൈ. എന്റെ സ്വഭാവം അങ്ങനായി പോയി. ഒരു ദിവസം ഒരു മുറിവീടെങ്കിലും കൈക്കൂലി കിട്ടിയില്ലെങ്കിൽ അന്ന് എനിക്ക് ഉറക്കം വരൂല്ല. ഇന്ന് എൻട്രോല്ലായല്ലോ. ശ്രീപത്മനാഭൻ സഹായിച്ച് ആരെങ്കിലും വൈകുന്നേരം ഒന്നും ചാടാതിരിക്കൂല്ല. തന്നെ പോലെ ഉള്ളവരാണ് സർവീസിന് ദുഷ്പേര് വരുത്തിയേക്കുന്നത്. മന്ത്രിക്ക് വാങ്ങാം, എം എൽ എക്ക് വാങ്ങാം, വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും വാങ്ങാം. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പവും ഇല്ല. ഇനി എത്രത്തെ പ്യൂണോ വാച്ചറോ ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ വല്ല മാറ്റാലോ കുറ്റം. കൈക്കൂലി ആര് വാങ്ങിച്ചാലും തെറ്റാണ്. അത്രയ്ക്ക് പ്രാരാബ്ദമുണ്ട് സാറേ വീട്ടില്. ഇത് കണ്ടില്ലേ, ഉണ്ണം സിനിമ കാണണം ഉറങ്ങണം. അതല്ല മീരെ, എനിക്ക് ജീവിതത്തെ പേടിയില്ല, എന്നെ തന്നെയാണ്. എന്നെ സ്നേഹിക്കുന്ന ആളോട് ശരി ചെയ്യാൻ കഴിയുമോ എന്നുള്ള പേടി. എന്നെ ഓർത്ത് കിച്ചു വിഷമിക്കരുതെന്ന് പറയാനാണ് ആരും അറിയാതെ ഞാൻ ഓടിയെത്തിയത്. ഇനി തിരിച്ചില്ലുമ്പോ അതപ്പോഴല്ലേ. ഇപ്പോൾ തൊട്ടടുത്ത് എന്റെ കിച്ചുണ്ട്. കൈ നീട്ടിയാൽ എനിക്ക് എന്റെ കിച്ചുവിനെ കെട്ടിപ്പിടിക്കാം. നേരം ഒരുപാടായി മീര പോക്കോളൂ. ഞാൻ പോകുന്നില്ല.